കർണാടകയിലെ പോലെ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരിനിറങ്ങുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ബി ജെ പി സമ്പൂർണ്ണ ജയം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേകളെല്ലാം വിജയം പ്രവചിച്ചത് കോൺഗ്രസിനാണെങ്കിലും ജയിച്ചത് ബി ജെ പി ആണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. ഒരുപാട് ചരിത്രമൊന്നും പറയാനില്ല ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഛത്തീസ്ഗഡിന്. 2000-ൽ മധ്യപ്രദേശിൽ നിന്ന് അടർന്നു മാറി സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ നടന്നത് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ. ഓരോ തവണയും മൃഗീയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഛത്തീസ്ഗഡ് ലോക്സഭയിലേക്ക് അയച്ചു. ആകെ 11 ലോക്സഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ആദ്യ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ജയിക്കാനായത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് വിരുദ്ധമായി 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാനം പിടിച്ചതാണ്. പക്ഷേ തൊട്ടടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം ബി ജെ പിക്ക്. 11-ൽ കോൺഗ്രസിന് വിട്ടുകൊടുത്തത് 2-2 സീറ്റുകൾ. 4 മാസം മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തവണ മുഴുവൻ സീറ്റിലേക്കും കണ്ണുവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇറങ്ങുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുക. സംസ്ഥാനത്തിന്റെ പുത്രൻ എന്ന ഭൂപേഷ് ബാഗേലിന്റെ മുഖമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ വ്യക്തിപ്രഭാവങ്ങൾക്കും മുകളിൽ മോദി ഫാക്ടർ നന്നായി ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ. ബാഗേലിനെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ മഹാദേവ് ബെറ്റിംഗ് കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും എല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാണ്. കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രചാരണ വേദികളൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുന്നുമുണ്ട്. എന്നാൽ 30%-ൽ വരുന്ന ആദിവാസികളെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിൽ അനായാസ ജയം നേടാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. വരുൺ വിനാർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.